ആത്മാവുമായി ബന്ധപ്പെട്ട, ഉറക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ആത്മാർത്ഥമായി ഉണർത്തി. ഇന്ന് നമുക്ക് സ്വപ്നത്തെ കുറിച്ചാണ് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ സ്വപ്നത്തിൽ ദർശിച്ച സംഭവങ്ങൾ പിന്നീട് യാഥാർത്ഥ്യ ലോകത്ത് അതുപോലെ സംഭവിക്കുന്നതായി അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ചില സ്വപ്നങ്ങളുടെ പേരിൽ ഭയവും വല്ലാത്ത ദുഃഖവും വല്ലാത്ത സങ്കടവും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചില സ്വപ്നങ്ങൾ ജീവിതകാലം എത്രയും നമ്മളെ ഞെരുക്കുകയും സങ്കുചിതമാക്കുകയും എടുക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യമെന്ത്? ഇന്നലെ ഉറക്കിൻ്റെ യാഥാർത്ഥ്യം തേടി ഇറങ്ങിത്തിരിച്ച ഒരുപാട് പണ്ഡിതന്മാരുടെയും അവരുടെ സിദ്ധാന്തങ്ങളുടെയും ഒരു മുഖം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ചംക്രമണ സിദ്ധാന്തം, ക്ഷീണം തന്നെയാണ് ഉറക്ക് എന്ന സിദ്ധാന്തം, പാവ്ലോവ് സിദ്ധാന്തം, രാസ സിദ്ധാന്തം, ക്ലീൻ മാൻ സിദ്ധാന്തം, ഇങ്ങനെ ഉറക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് സിദ്ധാന്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. ഇന്നേതായിരുന്നാലും സ്വപ്നവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അർറുഇയ സ്വാലിഹതു ജുസ്ഉൻ മിൻ സിത്തതി വർബഈന ജുസ്അൻ മിനൻ നുബുവാ. അർറുഇയ സ്വാലിഹ, നല്ല സ്വപ്നം, ജുസ്ഉൻ മിൻ സിത്തതി വർബഈന ജുസ്അൻ മിനൻ നുബുവാ, പ്രവാചകത്വത്തെ 46 ഇനങ്ങളായി തരംതിരിച്ചാൽ, 46 അംശങ്ങളായി തരംതിരിച്ചാൽ അതിലൊരു അംശമാണ്, അതിലൊരു ഘടകമാണ് നല്ല സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണത്. നല്ല സ്വപ്നം അല്ലാഹുവിൽ നിന്നാണ്. വൽഹുലുമു മിനശ്ശൈത്താൻ, പേക്കിനാവുകൾ പിശാചിൽ നിന്നുള്ളതാണ്. ഫമൻ റാ ശൈഅൻ യക്റഹുഹു ഫല്യംഫുസ് അൻ ശിമാലിഹി സലാസ. വല്ലൊരാളും എന്തോരോ സ്വപ്നം കണ്ടു, ദുഃഖം നൽകുന്ന, വല്ലാത്ത ഭീതി നൽകുന്ന, പേടി നൽകുന്ന എന്തോ ഒരു സ്വപ്നം ഒരാൾ കണ്ടു എങ്കിൽ അവൻ്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പണം. വലിയ തഅവ്വദ് മിനശ്ശൈത്താൻ ഫഇന്നഹ ലാ തളുറുഹു, പിശാചിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് കാവല് ചോദിക്കുകയും വേണം. പിശാചിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രത്യേകം കാവല് ചോദിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാർത്ഥമായ വാക്കാണ് അതുപോലെ കേൾപ്പിച്ചത്. ഏതായിരുന്നാലും നേരത്തെ ഉറക്കത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം തേടി പലരും പല വഴികളിലൂടെ സഞ്ചരിച്ച് സംഭ്രമചിത്തരായി ഇതി കർത്തവ്യതാ മൂഢന്മാരായി നിന്നിട്ടുണ്ട്. എന്താണ് സ്വപ്നം? എന്താണ് ഈ സ്വപ്നത്തിലൂടെ സംഭവിക്കുന്നത്? ഏതായിരുന്നാലും അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ കൂട്ടായ്മയിൽപ്പെട്ട ഒരു വിശ്വാസി എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു സുന്നിയായ മുസ്ലിം എന്ന നിലക്ക്, സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്ക് ഉൾക്കൊള്ളാനുള്ളതും ആ സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളതും വിശ്വസിക്കാനുള്ളതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതും എന്താണ്? ഉറങ്ങുന്നവൻ്റെ കൽബിൽ, ഉറങ്ങുന്നവൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അവൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉണർച്ചയിലെന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്ന ചില രൂപങ്ങളാണ്, ചില ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ സ്വപ്നം. ഉറങ്ങുന്നവൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉണർച്ചയിലെന്ന പോലെ, ജാഗ്രത്തിലെന്ന പോലെ, ഉണർവിലെന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ചില രൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതാണ് സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നത് പോലെ, അവൻ വേണ്ടുക വെക്കുന്നത് പോലെ ഉറക്കത്തിലും ഉണർവിലും രൂപങ്ങൾ സൃഷ്ടിക്കുന്നു, സംവിധാനിക്കുന്നു. ഇതാണ് ആത്യന്തികമായി സ്വപ്നത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ചില രൂപങ്ങളെ, ചിത്രങ്ങളെ
സൃഷ്ടിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മാധ്യമമാക്കും, അല്ലെങ്കിൽ പിശാചുക്കളെ മാധ്യമമാക്കും. മലക്കുകൾ മാധ്യമമായി വരുന്ന സ്വപ്നം സന്തോഷദായകമായിരിക്കും. പിശാച്ച് മാധ്യമമായി വരുന്ന സ്വപ്നങ്ങൾ, പേക്കിനാവുകൾ, അത് ഭീതിപ്പെടുത്തുന്നതും ദുഃഖം നൽകുന്നതും സങ്കടം നൽകുന്നതും ഭയം നൽകുന്നതുമായിരിക്കും. ഏതായിരുന്നാലും ആ സ്വപ്നത്തിന്റെ ലോകം വളരെ അത്ഭുതകരമാണ്. ആ സ്വപ്നത്തിന്റെ ലോകം വളരെ അത്ഭുതകരമാണ്. നോക്കൂ, നിങ്ങൾ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്.